കൊല്ലം അഞ്ചലിൽ വീട്ടമ്മയുടെ സ്വർണമാലയും പണവും കവർന്നു. അഞ്ചൽ അഗസ്ത്യക്കോട് കുശിനിമുക്കിൽ ചായക്കട നടത്തുന്ന കമലമ്മയുടെ 3.5 പവന്റെ സ്വർണമാലയും 5000 രൂപയുമാണ് നഷ്ടമായത്. ചെന്ന് നോക്കിയപ്പോ എന്നാണെങ്കിൽ ചില്ലറക്കൊക്കെ ആൾക്കാർ തരും. ഇന്ന് ചില്ലറക്ക് വരാത്തല്ല, ചായ കുടിച്ചാൽ 10 രൂപ തരുന്നത്. അതുകൊണ്ട് ചില്ലറയുടെ ആവശ്യമില്ല, പേഴ്സ് നോക്കിയതുമില്ല. ആ പേഴ്സിനകത്ത് പിന്നെ മൊബൈലിൻ്റെ നമ്പരും ആവശ്യത്തിലുള്ള തുണ്ടും ഒരു 5000 രൂപയ്ക്ക് അകത്ത് ഉള്ളത് കൊണ്ട് മാലയും ഉണ്ട്. ഒരു 3.5 പവന്റെ ഒരു മാല. ഇത്രയും അതേ ആൾമാര് പേഴ്സ് കൊണ്ട് എടുത്തിട്ടുണ്ട്. മറ്റാരുടെയും ആശ്രയമില്ലാത്ത കമലമ്മ ചായക്കട നടത്തിയാണ് ഉപജീവനം നടത്തിയിരുന്നത്. എല്ലാ ദിവസവും രാവിലെ 5 മണിക്ക് കട തുറക്കും. രാവിലെ 5:30 ചായ കുടിക്കാൻ എന്ന വ്യാജേന കടയിലെത്തി മോഷ്ടാവ് സ്വർണമാലയും 5000 രൂപയും അടങ്ങി പേഴ്സ് കവർന്നു. കടയിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയുള്ളതായിരുന്നു പണം. പോയി രാവിലെ എല്ലാ സാധനവും മേടിക്കാനും പറഞ്ഞുകൊണ്ട് ഇന്നലെ പോയി മേടിച്ചെങ്കിൽ പൈസ പോകത്തില്ലായിരുന്നു. 10000 രൂപയ്ക്കകത്ത് 10-11 രൂപയ്ക്കകത്ത് ചില്ലറയുണ്ട്, 10-20 രൂപ അതിൻ്റെ 10000 കടയിൽ കൊടുത്ത് തൈലം പഞ്ചാര അവർ ചില്ലറ കൊടുക്കണ്ടേ? എന്നും അങ്ങനെ കൊടുക്കണ്ടേ? ആറു മണിയോടെ പരിശോധിച്ചപ്പോഴാണ് മാലയും പണവും അടങ്ങിയ പേഴ്സ് നഷ്ടമായ വിവരം കവലമ്മ അറിഞ്ഞത്. അഞ്ചൽ പോലീസിൽ പരാതി നൽകി. പോലീസ് പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു. മാതൃഭൂമി ന്യൂസ്, കൊല്ലം.